ഹലോ ഒറ്റക്ക് വേണ്ട, നമ്മളെല്ലാരും മധുരേട്ടന്റെയും ഫാൻസ് ആണ്. ചേച്ചി ശരി, നമസ്കാരം. ശ്രീവത്സനോടും പറയണം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണം. ബൈ ബൈ. ഓ, ദാറ്റ് വാസ് സർപ്രൈസ്. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഈ ഷോ ഹിറ്റ് ആക്കി ചേച്ചി, താങ്ക് യു. എന്തായാലും ഇനി പായസം കുടിച്ചിട്ട്, താങ്ക് യു. നിങ്ങൾ എല്ലാവരും പായസം കുടിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം, അപ്പൊ നമ്മളും കൂടെ പായസം കുടിക്കണം. ഓണമൊക്കെ അല്ലല്ലേ? അതെ 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 അതെ. കൊള്ളാം. ആഹാ, സൂപ്പർ പായസം അല്ലേ? ഗുരം പായസം. ഈ ഈ പായസം കുടിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ ഗോപു എന്ന ഈ വിളിക്കാൻ കാരണം എന്താണ്? ഗോപുവിന്റെ ഫുൾ ഫോം വല്ലതുണ്ടോ? ഇല്ല. ഇത് ഗോതമ്പ് അയണ്ടാണോ ചോദിച്ചത്? അതെ, ഇതിന് ഗോതമ്പ്. എന്റെ ചേട്ടന്റെ പേര് ദിബു എന്നാണ്. അപ്പൊ ദിബു ചേട്ടൻ ജനിച്ചതിന് ശേഷം വേറെ കുട്ടി ഉണ്ടാകുമ്പോ ജി മാറ്റി ഗോ ആക്കി. അല്ല, എനിക്കൊരു സംശയം, ഗോപുന് ഗോതമ്പ് പുട്ട് വളരെ ഇഷ്ടമുള്ളതാണെന്ന് എല്ലാരും പറയാറുണ്ട്. ഗോതമ്പ് പുട്ട്, ഞാനൊന്ന് എനിക്ക് ചാള വറുത്തിച്ചോളി. ഗോതമ്പ് പുട്ട്, ഗോതമ്പ് പുട്ടിന്റെ ഷോർട്ട് ഫോം ആണോ ഗോപു? അതെ. പക്ഷെ സത്യം പറയട്ടെ, ഗോപാലകൃഷ്ണൻ, കൃഷ്ണൻ അമ്മയച്ഛനും കൃഷ്ണന്റെ ഭക്തനായിരുന്നു ഗുരുവായൂരപ്പന്. അതുകൊണ്ടാണ് ഗോപു. ഷോർട്ട് ഫോം ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ അവിടെ ഇപ്പൊ കണ്ടുപിടിച്ചതാണെങ്കിലും സംഭവം നന്നായിട്ടില്ല. അളിയോ, ഞാനിത് കുറെ വർഷങ്ങളായിട്ട് ചോദിക്കണം വിചാരിച്ചതാണ്. അളിയോ, ഗോപു അവിടെ നിൽക്കട്ടെ. കൃഷ്ണന്റെ ഗുരുവായൂരപ്പനൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മുടെ ജ്യോതിഷത്തിലും നമ്മുടെ ജാതകത്തിലൊക്കെ വളരെയധികം വിശ്വസിക്കുന്നവരാണ്. അപ്പം നമ്മുടെ ഫാമിലിയെ കുറിച്ച് എല്ലാവരും മിക്കവരും പറയും, ഭയങ്കര അന്ധവിശ്വാസമായിട്ടോ. ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ പറയും, എപ്പം നോക്കിയാലും ചരടും പൂജയും ഒക്കെയാണ്, മന്ത്രങ്ങളുടെ ഇതാണ് ഞാൻ പറയും. അപ്പൊ ഞാൻ പറയാം, അതെ, ശക്തിയാണ്, മന്ത്രങ്ങളുടെ ശക്തിയാണ് എന്നൊക്കെ പറയും. അപ്പൊ അളിയൻ ഇത് മുൻകൂട്ടി കണ്ടിരുന്നു? എന്ത്, ഈ ശ്രീശാന്ത് എന്നുള്ള വ്യക്തി ഇന്ത്യ കളിക്കും എന്ന് കണ്ടിട്ടാണോ എന്റെ ചേച്ചിയെ പ്രേമിച്ചു കല്യാണം കഴിച്ചത്? നമ്മൾക്ക് എന്തായാലും കുട്ടിക്കാലം പോലെ അറിയാലോ. ഇത് എന്നെ കൊണ്ട് ചാലഞ്ച് ചോദിപ്പിച്ചതാട്ടോ, വെറുതെ അല്ല. ഗോപു നാലോ അഞ്ചോ വയസ്സ് കഴിഞ്ഞ പ്രായം മുതൽ എനിക്കറിയാം. എന്നെ കളിപ്പിക്കാണ്ടല്ലേ ഇവര് ക്രിക്കറ്റ് കളിക്കുമ്പോ പറമ്പ് നടത്തി നിർത്തിക്കൊണ്ടിരുന്ന ടീമാണ് ഇവര്. ഞങ്ങള് ക്രിക്കറ്റ് കളിക്കുമ്പോ ഗോപു ബോൾ പറക്കി, കാട്ടിലേക്കൊക്കെ പോകുമ്പോ ബോൾ പറക്കി തന്നിരുന്നാണ് ഗോപു. ഇതൊന്നും കണ്ട് നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പൊ പക്ഷെ സത്യാണ്, ബോൾ പെറുക്കി എന്നായിരുന്നു എന്റെ പേര്. പിന്നെ അളി പറഞ്ഞില്ല, ഇപ്പോഴും ഉത്തരം പറഞ്ഞിട്ടില്ല. എന്ത്, ഈ ജ്യോതിഷത്തിലൊക്കെ അതല്ലേ എന്തോരം വിശ്വാസമുണ്ട്? ജ്യോതിഷം, ഞാൻ വളർന്നതും ഗോപു വളർന്നതും വളരെ ദൈവവിശ്വാസികളുള്ള കുടുംബത്തിലാണ്. അപ്പൊ അതുപോലെ തന്നെ ദൈവമായിട്ട് ബന്ധപ്പെട്ടതാണ് ജ്യോതിഷവും ആയുർവേദവും. നമ്മുടെ ആയുർവേദം, അതെ, ജ്യോതിഷം എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സംഗീതവും, അതെ. അപ്പൊ കുട്ടിക്കാലം മുതൽ നമ്മുടെ കാരണവന്മാര് ചെയ്യണമല്ലേ നമ്മള് കണ്ടുപിടിക്കുക. കാരണവന്മാരൊക്കെ അതിൽ വിശ്വാസമായിരുന്നു. അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോഴും അതെ. രാഹുകാലം എന്ന് പറഞ്ഞ ടൈമിലൊന്നും ഇറങ്ങില്ല വീട്ടിൽ നിന്ന് അല്ലേ? പക്ഷെ ഞാൻ രാഹുകാലം മൈൻഡേ ചെയ്യാറില്ല. അങ്ങനെയൊക്കെയുണ്ട്, കാരണം എനിക്ക് പറ്റില്ല. കാരണം പൂച്ച വട്ടം ചാടാറുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ അതിലേക്ക് വന്നിട്ടില്ല. കാരണം പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഭൂരിഭാഗം ആളുകൾ സൂപ്പർസ്റ്റിഷ്യസ് എന്ന് പറയാം. അവര് ഇഷ്ടമല്ലാത്തൊരു സൂപ്പർസ്റ്റിഷ്യസ് എന്ന് പറയും. ഞാനത് ബിലീഫ് ആണ്. മധുചേട്ടന്റെ പ്രൊഫഷനിലും എന്റെ പ്രൊഫഷനിലും അത്രയും ഫോളോ ചെയ്യാൻ പറ്റില്ല. അല്ല, ഇതുപോലെ ഓരോ വിശ്വാസങ്ങളുള്ളവരാണ് കൂടുതലും. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ എന്റെ ക്രിക്കറ്റില് രാവിലെ ഏഴരയ്ക്ക് നമ്മൾ ബസ്സിൽ കയറാൻ പറഞ്ഞു, ഏഴരയ്ക്ക് രാവിലെയാണ്, സോറി കയറാൻ പറ്റില്ല മാനേജർ, നിങ്ങൾ പോയിക്കൂടി, ഞങ്ങൾ പിന്നെ വരാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ചിലവര് നമ്മുടെ ക്രിക്കറ്റ് ടീമിനെ കുറച്ച് സീക്രട്ടിനെ പറഞ്ഞുതരാം. കുറെ വലിയ വലിയ താരങ്ങളുണ്ട്, അവര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിടന്നുറങ്ങുന്ന മുറി നോർത്തിലോട്ടായിരിക്കണം, ഡോറ് അങ്ങനെയൊക്കെ ആദ്യം വിളിച്ച് പറയും. പിന്നെ ബെഡ് മിക്ക ഹോട്ടലിലും ബെഡ് പല ഇതിലായിരിക്കും. നമ്പർ 9 ആയിരിക്കണം. നമ്പർ 7 അല്ലെങ്കിൽ നമ്പർ 9 റൂം മാത്രമാണ് കിടന്നു. പക്ഷെ ഞാൻ ചോദിച്ചു വാങ്ങിക്കാതെ തന്നെ എനിക്ക് 6 കിട്ടാറുണ്ട്. എന്റെ ഭാഗ്യ നമ്പർ 6 ആണ്. അപ്പൊ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് മിക്കപ്പോഴും ഞാൻ ചെക്ക് ഇൻ ചെയ്യണ റൂം ചിലപ്പോ 6 ആയിരിക്കും, കൂട്ടി വരുമ്പോ 6 ആയിരിക്കും. നമ്മുടെ യൂണിവേഴ്സ് ഓരോരോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ എനർജി അല്ലെങ്കിൽ ആ വൈബ്രേഷൻ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആവും. ഇപ്പൊ നമ്മളൊരു നെഗറ്റീവ് തിങ്കിങ്, ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ വന്നപ്പോഴും അദ്ദേഹം വളരെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ എനിക്കാണോ ഇതിലെല്ലാം നമ്മുടെ കുടുംബം എല്ലാവരും വരുമ്പോൾ വൈബ്രേഷൻ, നമ്മുടെ ഓരോരോ വ്യക്തികളും, എന്റെ കുടുംബത്തിലെ അളിയൻ ഉൾപ്പെടെ എന്റെ നീസ് നെഫ്യൂസ് എല്ലാവരും ഉൾപ്പെടെ ഗോപുമാമൻ അല്ലെങ്കിൽ ഗോപുചേട്ടൻ അല്ലെങ്കിൽ ശ്രീശാന്ത് വീണ്ടും കളിക്കുമെന്നുള്ളൊരു
ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇതുവരെ എൻ്റെ ആ ഗ്രൂപ്പിലുള്ള ആരും ഫാമിലി ഉൾപ്പെടെ ഇനി ശ്രീശാന്ത് കേസ് കഴിയില്ല കളിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി വീട്ടിലും ഇല്ല. ഇപ്പൊ സെലിബ്രിറ്റി കളിക്കുമ്പോഴും അതെല്ലാവരും ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. ഇനി അളിയനെ ഒരു ഒരു പാട്ടും കൂടെ അളിയോ, ഇത് ഓണമൊക്കെ അല്ല എന്റെ അളിയോ, നമ്മൾ ഇവര് കാണാൻ തന്നെ എന്റെ ഇത് കേൾക്കാനല്ലോ, അളിയന്റെ പാട്ട് കേൾക്കാനാണ് ഇത് മെയിൻ ആയിട്ട് ചാനൽ. എനിക്ക് തോന്നുന്നില്ല അളിയനെ കാണാൻ വേണ്ടിയിട്ടാണ് ചാനൽ. ഈ ചാനൽ എല്ലാവരും ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ശ്രീശാന്തിനെ ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്ത്. പക്ഷെ ആ പാട്ട് ഇടയ്ക്ക് വരണ്ട അളിയോ, അളിയൻ ഒരു നല്ല പാട്ട് അളിയൻ പഠിക്കും. ആ ഇത് അളിയനെ കൊണ്ട് ഞാൻ പഠിക്കാം. എന്റെ ലൈഫിൽ ഇപ്പൊ ബിഗസ്റ്റ് എക്സാമ്പിൾ, എന്റെ ലൈഫിൽ കുറെ ഇപ്പൊ വീണ്ടും പറയുകയാണ്, ഈ ചില ചില മാച്ചസിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇത് കുറെ പേർക്ക് അറിയാം, ചില ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്ര ഒരു ഹമ്പിൾ മനുഷ്യനുണ്ടാവില്ല. കാരണം ഞാൻ അളിയൻ സ്റ്റുഡിയോയിൽ നിന്ന് വരെ മാറി നിന്നിട്ട് ചിലപ്പോൾ ഇന്ത്യ ടൂർ പോകുമ്പോൾ വെസ്റ്റ് ഇൻഡീസിലൊക്കെ ആണെങ്കിൽ അവിടെ രാത്രി ഇവിടെ രാവിലെ, അവിടെ രാവിലെ ആകുമ്പോൾ ഇവിടെ രാത്രി അങ്ങനെയായിരിക്കും. ചിലപ്പം സൗത്ത് ആഫ്രിക്കയിലൊക്കെ എല്ലാ സ്ഥലത്തും പല പല ഡിഫറെൻറ്റ് ടൈമിംഗ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം മാത്സിന് പോകുമ്പോൾ ലാസ്റ്റ് ഫോൺ കോൾ വീട്ടിലെല്ലാവരും വിളിച്ചതിന് ശേഷം അളിയനെയായിരിക്കും വിളിക്കുന്നത്. ആ അളിയനെ വിളിക്കുമ്പം അളിയനറിയാം അളിയൻ്റെ ഒരു രീതിയുണ്ട്, ഓരോ ഓരോ ഭക്തിയുടെ നാലഞ്ച് വരികൾ വെച്ച് ശിവനെ കുറിച്ച് ശ്ലോകങ്ങൾ. അപ്പൊ അത് ഒരു നാലഞ്ച് ശ്ലോകമുണ്ട് അളിയന്, സത്യം പറയട്ടെ, ആ എത്ര ശ്ലോകം ചൊല്ലുന്നതോ അതോ അത്രയും വിക്കറ്റ്. അങ്ങനെയൊക്കെയാണ് എന്റെ എനിക്ക് ചില വിശ്വാസങ്ങളാണ്, അതൊക്കെ പിന്നെയാണ് ഞാൻ അളിയനോട് പറഞ്ഞത്. അപ്പം ഞാൻ പറയാൻ കാരണം, ചില സമയത്തൊക്കെ സ്റ്റുഡിയോയിൽ ചിലപ്പോൾ ഇളയരാജയുടെ ഒരു പാട്ട് പാടി, എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, പാട്ട് പാടിക്കൊണ്ടിരിക്കണ വിദ്യാസാഗറിന്റെ പാട്ട് രജനീകാന്ത് സാറിനൊക്കെ വേണ്ടിക്കൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആ ഭയങ്കര ഹിറ്റായ കൊഞ്ചനേരം എന്നുള്ള പാട്ട് പാടിയപ്പോൾ വരെ ഞാൻ മറ്റേ ഫോണിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അളിയൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ആ ഓക്കെ റെഡിയല്ലേ എന്ന് പറഞ്ഞാൽ, മീൻസ് എന്താ പറയണേ, അത് ഓരോരുത്തർ വിശ്വാസമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിനോട് നമ്മള് അങ്ങനെയല്ല, അങ്ങനെ അളിയനൊരു വിശ്വാസം, എനിക്കൊരു വിശ്വാസമായി പാടിയില്ലെങ്കിൽ. ചില സമയത്ത് ഈ നെറ്റ്വർക്ക് പോവും, അന്നത്തെ മാച്ച് പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, അന്നത്തെ മാച്ചിനെ കുറിച്ച് യൂട്യൂബിൽ നോക്കിയാൽ മതി. ദിവ്യ പറയാറുണ്ട്, എന്റെ വൈഫ് യുവർ സിസ്റ്റർ പറയാറുണ്ട്, ഇങ്ങനെ ഗോപു വിളിക്കുമ്പോ മധുചേട്ടൻ ഇങ്ങനെ മാച്ചിന് കയറുമ്പോ പാടിയില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമാണ്, ഭയങ്കര അവന് നെറ്റ്വർക്ക് പോകുമ്പോ ഭയങ്കര ടെൻഷനാണ്. ഇടയ്ക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ കട്ടായി മന്ത്രങ്ങൾ, നെറ്റ് സിഗ്നല് കട്ടായി പോകും, അപ്പോഴൊക്കെ ഭയങ്കര എന്റെ ഭാര്യ നിങ്ങളുടെ പെങ്ങളാണ്. ഞാൻ എന്ത് പറ്റുന്നറിയോ, ചേച്ചിക്ക് ചേച്ചി ഇത് കാണുണ്ടാവും, ദൈവമേ ചേച്ചി ഒരു തവണ ഒരാളെ പരിചയപ്പെടുത്തേനെന്നറിയോ, എന്റെ അളിയനില്ലേ, അളിയന്റെ വൈഫാണ്, ചേച്ചിനെ നോക്കിട്ടാടാ ഞാനാടാ ഫസ്റ്റ് എന്നിട്ടല്ലേ നീ അളിയനെ പരിചയപ്പെട്ടത്. അതറിഞ്ഞില്ല, അളിയനെ അറിയില്ലല്ലേ. ഇപ്പൊ ഈയിടയ്ക്ക് ദുബിച്ചേന്റെ വീട്ടിലൊരു ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ പരിചയപ്പെട്ട് ചേച്ചിയെ ഇങ്ങനെ ആയി പറയണതിന് മുമ്പ് ഞാൻ പറഞ്ഞ മധുചേട്ടൻ എന്റെ അളിയൻ, അളിയന്റെ വൈഫാണ്, അതുപോലെയാണ് ഇപ്പൊ പറഞ്ഞത്. അളിയോ അളിയൻ എന്നെ ഇപ്പൊ വാനോളം പുകഴ്ത്തി, എനിക്ക് ഞാൻ സുഖിച്ചു, നല്ല സുഖിച്ചു, എനിക്ക് വളരെ സന്തോഷം അല്ല. അപ്പൊ എന്തായാലും അതൊക്കെ എനിക്ക് സന്തോഷമായി, പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് അഹങ്കാരം കൂടും കേട്ടോ, പറഞ്ഞില്ല എന്നുണ്ട്. പിന്നെ പിന്നെ എന്തായാലും ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ നിന്നും അളിയൻ പുറത്തേക്ക് വന്നു. ഇപ്പോ നേരത്തെ പാട്ടുപാടി പരമാണ് മാർക്ക് തന്നു എന്ന് പറഞ്ഞില്ലേ, അല്ല ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. അന്ന് അളിയൻ ഇനിയെങ്കിലും അത് മാറ്റിപ്പിടി, മാർക്ക് ഈ പുകഴ്ത്തലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാട്ടുകാരൻ, സൗത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാള്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, അളിയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അളിയൻ കൈകാര്യം ചെയ്യുന്ന ഫീൽഡ് ക്രിക്കറ്റാണ്, അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗെയിമാണ്. ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ ആളാണ്, ആരാധകരെ പിടിച്ചടക്കിയ ഒരു ആളാണ് ഗോപു. അപ്പൊ ഈ ഓണത്തിന് ശേഷം വീണ്ടും അതേ ആ ഒരു വസന്തകാലം, ആ ഒരു നല്ല സമയം അളിയനുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അളിയനും ഈ ഓണത്തിന് ശേഷം തകർക്കട്ടെ അളിയോ, എല്ലാ സിനിമയിലും അളിയൻ്റെ ഒരു മിനിമം ഒരു പാട്ട് ഇങ്ങനെ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്ന അളിയോ. പിന്നെ നമ്മളിപ്പോൾ ഫാമിലിയാണ്, അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെയും അളിയൻ്റെയും പിന്നെ ഈ വരുന്ന വഴിക്ക് ഓണത്തിന് ശേഷം നിങ്ങൾ ഒക്ടോബർ 6-ാം തീയതി തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം. എൻ്റെ ഒരു ബോളിവുഡ് പടം വരുന്നുണ്ട് അക്സർ 2, അന്ന് തന്നെയാണ് രഞ്ജി ട്രോഫിയുടെ എൻ്റെ ഫസ്റ്റ് മാച്ചും. അപ്പോൾ അതിലും രഞ്ജി ട്രോഫിയിലും നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും സെലക്ടേഴ്സും കൂടെ എന്നെ സെലക്ട് ചെയ്യുമെന്ന് പ്രാർത്ഥിക്കണേ.
എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴും മറ്റൊരു കാര്യം പറയാൻ വിട്ടു പോയത്, പറയൂ. ഈ ക്രിക്കറ്റും ഡാൻസും പാട്ടും വരയും, അളിയും വരയ്ക്കുകയും ചെയ്യും, കവിതകൾ എഴുതും, അങ്ങനെ പല കഴിവുകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ അഭിനയിക്കാനും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒരു പടം വന്നു പോയത് അറിഞ്ഞില്ല ആരും. എന്തായാലും മലയാളത്തിലെ ടീം 5 ഫിലിം വന്നു. അടുത്ത പടം ഒക്ടോബർ 5 ഇറങ്ങും, അല്ല ഒക്ടോബർ 6 റിലീസ്. ഒക്ടോബർ 6 രഞ്ജി ട്രോഫി മാച്ചാണ്. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് ശേഷം എല്ലാം ദേവാനുഗ്രഹം കൊണ്ടെല്ലാം എന്താ പറയണേ 2017 തൊട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അളിയൻ, എന്റെ മതിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്റെയും നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ എല്ലാവിധമായ ഓണാശംസകളും. പിന്നെ ഈ ഓണത്തിന് ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും വളരെ ആത്മാർത്ഥത്തോടെ ചെയ്യുക. ട്രസ്റ്റ് മീ, യു വിൽ ബി സക്സസ്ഫുൾ. ഹാവ് ഫെയ്ത്ത് ആൻഡ് ഗിവ് യു വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഹാപ്പി ഓണം.